സ്കൂളിലാണ് പഠിക്കുന്നത്. ഇന്ത്യ എന്റെ രാജ്യം, ഇന്ത്യ സ്വന്ത രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. നന്മയാർന്ന നാട് മക്കൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വർഗമാക്കും ഇന്ന് ഭാരതി മാതായി. ജയ് ജയ് ഹിന്ദ്. ഭാരതമെന്നാൽ പാടി നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാടി നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പാറട്ടെ പാറട്ടെ പാറി പറക്കട്ടെ ഭാരതത്തിൻ്റെ പതാക, ലോകം മുഴുവനും പാറി പറക്കട്ടെ ത്രിവർണ ചിത്ര പതാക. ശാശ്വത ശാന്തി നാടിനു നൽകാൻ വാനിലുയർന്ന പതാക. ജയ് ഹിന്ദ്. All my teachers and all my friends, I am Vishnu Deva. Today I am going to tell a speech about Indira Gandhi. Indira Gandhi was the first woman Prime Minister of India. She was born in Allahabad at Anand Bhavan, where she passed her childhood. Indira Gandhi was the daughter of Pandit Jawaharlal Nehru, who was the first Prime Minister of India. She was the only pet daughter of Jawaharlal Nehru. Indira Gandhi was loved by her grandfather very much. Indira Gandhi completed her education at Allahabad, Delhi, Pune and America. Indira Gandhi has two sons, Rajiv and Sanjay. She worked hard for the world peace, and together and brought together for the same. Indira Gandhi lost her life for India and world. Never forget her service. Indira Gandhi was the popular leader of India. Thank you. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. എല്ലാവർക്കും എൻ്റെ മാതായ ദിന ആശംസകൾ. നാം ഇന്ന് ഭാരതത്തിൻ്റെ 74 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. നമ്മെ ഇത്രയും കാലം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കുവാൻ നിരവധി സമരങ്ങളും പ്രത്യാഗ്രഹങ്ങളും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഈ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളുടെ ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും നാം ബഹുമാനിക്കണം. ഇന്ത്യയെ നല്ലൊരു രാഷ്ട്രമായി കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മളെ കർത്തവ്യം. അതിനായി നമുക്ക് ഒത്തുചേരാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം. മാനസരസിനി വന്ദനം. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് അധിപത്യത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15 നാം സ്വതന്ത്രമായി. ഈ ദിനം സ്വതന്ത്ര ഇന്ത്യയുടെ ജന്മദിനം കൂടിയാണെന്ന് പറയാം.
1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ദേശീയ പതാക ഉയർത്തുകയും കലാപരിപാടികളും അവതരിപ്പിച്ചു നാം ആഘോഷിച്ചു ഓരോരുത്തരും എല്ലാവരും മനസ്സിലാക്കണം ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കാരായ ഓരോക്കും സന്തോഷവും ഉമാനവും നിറയുന്ന ഒരു സുദിനമാണ് ഇന്ന്. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ വർഷം 24 ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ സമരം പിന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ കുട്ടികളുടെ കടമയാണ്. കൂടി എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു പ്രശ്നമാണ്. ഇന്ന് 15 ആഗസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോരാടിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പതാക ഉയർത്തിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോരാടിയ വ്യക്തികളെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണ് ഇന്ന്. കാരണം 1947 ആഗസ്റ്റ് 15 നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ വർഷം നമ്മൾ 74 സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ സമര നായകന്മാരെ നമ്മൾ ഓർക്കുന്നു. ഈ നാടിൻ്റെ നന്മ കാത്തു സൂക്ഷിക്കേണ്ട നമ്മളെ പോലെയുള്ള മക്കളുടെ കടമയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ജയ് ഹിന്ദ്. Thank you for watching. Please subscribe our channel for more videos.